everyone, welcome to another episode of കരിയർ വിപ. ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ഈ പ്രസന്റ് സെനാരിയോയിൽ ഫാർമസി കോഴ്സുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫാർമസി കോഴ്സുകൾ ബേസിക്കലി 3 types ആണ് ഉള്ളത്. ഡി ഫാം, വിച്ച് മീൻസ് 2-year ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസി. ബി ഫാം, വിച്ച് ഇസ് 4 years പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഇൻ ഫാർമസി. ആഫ്റ്റർ ബി ഫാം നിങ്ങൾക്ക് വേണമെങ്കിൽ എം ഫാമും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം ഫാം ഡി എന്നൊരു മേഖലയുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഡോക്ടർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ഫാം ഡിയെ കുറിച്ചാണ്. ഈ ഒരു ഇക്കോണമി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോവിഡ് അഫക്റ്റഡ് ഇക്കോണമിയാണ്. ഡോക്ടേഴ്സിന് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ടു റിസർച്ച് ആൻഡ് ഫൈൻഡ് ദാറ്റ് മെഡിസിൻ, ഫാർമസിസ്റ്റുകളുടെ റോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഗോളതലത്തിൽ തന്നെ വൻ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഫാർമസി മേഖല. 12th സയൻസ് സ്ട്രീം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുയോജ്യമായ ഒരു കോഴ്സ് തന്നെയാണ് ഫാം ഡി. ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭ്യമായ കോഴ്സ് ആയതിനാൽ തന്നെ നല്ലൊരു കരിയർ ഓപ്ഷൻ തന്നെയാണ് ഈ കോഴ്സ്. AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് PCI, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും അംഗീകാരങ്ങൾ ഉണ്ട്. 6 വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, വിച്ച് ഇസ് ഡോക്ടർ ഓഫ് ഫാർമസി, ലഭ്യമാകുന്നതാണ്. ഇതിന് കൂടാതെ ഡോക്ടർ ലേബൽ, ആരോഗ്യ സർവകലാശാല നിർദ്ദേശപ്രകാരം ഡോക്ടർ ലേബിളും ഇവർക്ക് ലഭ്യമാകുന്നു. മാത്രവുമല്ല, ഇവർക്ക് കെമിക്കൽ ഓർ ഡ്രഗ് ടെക്നീഷ്യൻ, ഡ്രഗ് ഇൻസ്പെക്ടർ, ഡ്രഗ് അനലിസ്റ്റ്, ഡ്രഗ് റിസർച്ചർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, സയൻറ്റിസ്റ്റ്, ഫാർമസിസ്റ്റ്, ബയോടെക്നോളജി എന്നീ മേഖലകളിലും ജോലി സാധ്യത ഉറപ്പാണ്. ഫാം ഡി കോഴ്സുകൾക്ക് ജോലി സാധ്യത കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിന് പുറത്താണ്. ഇനി കേരളത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കോളേജസ് ഉണ്ട്. PhD കോഴ്സുകൾ നൽകുന്ന കോളേജസിൽ നിങ്ങൾക്ക് ഗൈഡായിട്ട് കയറാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു HODയോ പ്രിൻസിപ്പൽ എന്ന നിലയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാവുന്നതാണ്. ഫാം ഡി കോഴ്സുകളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.